സംസ്ഥാന സർക്കാരിന്റെ സമ്പദ്ഘടനയ്ക്ക് വിലങ്ങുതടി സൃഷ്ടിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ സമരത്തിന് പിന്തുണയർപ്പിച്ച് തദ്ദേശ സ്ഥാപന കേന്ദ്രങ്ങളിൽ ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചു. മുക്കത്ത് ടി വിശ്വനാഥനും നോർത്ത് കാരശ്ശേരിയിൽ പി ബി ജോയും ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വിലങ്ങുതടി സൃഷ്ടിക്കുന്ന കേന്ദ്ര നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും ചേർന്ന് നടത്തിയ സമരത്തിന് പിന്തുണയായാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി മുഖത്ത് നടത്തിയ ജനകീയ സദസ്സിന്റെ ഉദ്ഘാടനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ നിർവഹിച്ചു. സംസ്ഥാനത്തിന് നൽകാനുള്ള പണം നൽകണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചാൽ അത് വലിയ അന്യായവും കർണാടകം ഉന്നയിച്ചാൽ അത് ന്യായവും ആകുന്നത് എങ്ങനെയെന്ന് വി ഡി സതീശനും കൂട്ടരും വ്യക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ കുടലൂത്തുകാരായിട്ടുള്ള മാധ്യമങ്ങളും കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നാം മുന്നോട്ട് വെച്ചത് ഏതാണ്ട് 1,50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. 1,50,000 കോടി രൂപ വികസന പ്രവർത്തനം വേണ്ടി ചെലവഴിക്കുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടിന്റെ മുഖഛായ മാറ്റുന്ന നിരവധിയായിട്ടുള്ള കിഫ്ബി ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിൽ നടപ്പിലാക്കപ്പെടുന്ന കിഫ്ബി എന്ന് പറയുന്നത് ബഡ്ജറ്റിന് പുറമെ നടത്തുന്ന വികസന പ്രവർത്തനമാണ്. നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ബഡ്ജറ്റിന്റെ ഭാഗമായി നടപ്പിലാക്കേണ്ടതുണ്ട്. സംഘാടക സമിതി വൈസ് ചെയർമാൻ പുൽപ്പറമ്പിൽ ചന്ദ്രൻ അധ്യക്ഷനായി, മുക്കത്ത് നഗരസഭാ ചെയർമാൻ പി ടി ബാബു, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി, ടാർസൻ ജോസ്, ടി കെ സ്വാമി, കെ ടി ശ്രീധരൻ, കെ ടി ബിനു, പി കെ കണ്ണൻ, കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നോർത്ത് കാരശ്ശേരിയിൽ നടന്ന ബഹുജന സദസ്സ് എൻ സി പി ജില്ലാ സെക്രട്ടറി പി പി ജോയ് ഉദ്ഘാടനം ചെയ്തു. എബ് ആർ സുകുമാരൻ അധ്യക്ഷനായി, കെ പി ഷാജി, മാന്ത്ര വിനോദ്, സജി തോമസ്, കെ പി വിനു, കെ സി ആലി, കെ ശിവദാസൻ, ഷാജികുമാർ, രാജിത മൂത്തേടത്ത്, വി പി ജമീല, പി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.